ബാംബു എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഗ്രാസാണ്, സ്വർണ്ണപ്പുല്ല് എന്ന് വേണമെങ്കിൽ വിളിക്കുന്നതിന്. ഇത് പ്രത്യേക സ്പീഷീസിൽപ്പെട്ട ഒരു ബാംബുവാണ്. നമ്മുടെ നാട്ടിലുള്ള, അതായത് എൻ്റെ പ്രദേശത്തുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഈ ഏരിയയിലുള്ള മുളകൾക്ക് ഇത്രയും നാദുണ്ടായിരിക്കില്ല. കാരണം ഇത് കട്ടി കൂടുതലുള്ള മുളയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. നോർമലി അത് കല്ലൻ മുള എന്ന് അതിനെ വിളിക്കുക. ഇതിൻ്റെ ഇന്നർ ഏരിയ വളരെ കൂടുതലാണ്, അതുകൊണ്ട് ഇതിന് നാദം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ ടൈപ്പുള്ള മുളകൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് മേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റിന് ഞാൻ പേരിട്ടിരിക്കുന്നത് അമ്പ എന്നാണ്. അമ്പ എന്ന് പറയാൻ കാരണം, നമ്മളൊരു പ്രതലത്തിൽ വായിക്കുമ്പോൾ അതിന് കിട്ടുന്ന ആ ശബ്ദത്തെയാണ് നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാക്കി മാറ്റാറ്. അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയ ആളുടെ പേരാണ് സ്വാഭാവികമായിട്ട് ഇൻസ്ട്രുമെൻറ്റിന് പേരിടാറ്. ഞാനപ്പോൾ ഇതുകൊണ്ട് ഇതിനായിട്ട് അമ്പ എന്ന് പേരിട്ടു. കാരണം ഇതിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചറിയാം. അതുകൊണ്ട് ഇതിനെ അമ്പ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അമ്പ എന്നുള്ള അർത്ഥത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, അമ്മ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. കൂടാതെ ഇത് മുള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിലൊക്കെ മുള ദൈവം വരെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻസ്ട്രുമെൻറ്റിന് അമ്പ എന്ന് പേരിട്ടു. ഈ ബാംബു നമ്മൾ നോർമലി കാട്ടിൽ നിന്ന് നേരെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഇത് കൊണ്ടുവന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യണം. ട്രീറ്റഡ് ബാംബുവിലാണ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയത്. അത് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോഴത്തെ ഹീറ്റ് അനുസരിച്ച്, ഇവിടുത്തെ ചൂടിനനുസരിച്ച് ബാംബു മുള ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിന് വേറെ പ്രതിവിധികളൊന്നും ഇല്ല. ചിലപ്പോൾ ഒരു 10 പരിപാടി കഴിയുമ്പോൾ അടുത്തൊരു ഇൻസ്ട്രുമെൻറ്റ് പുതുതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കിട്ടാവുന്നത്ര മുള ശേഖരിച്ച് വെക്കും. അതേപോലെ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ബാംബു ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് രൂപാന്തരം സംഭവിക്കുക. കാരണം അതിരുന്ന് നല്ല അതിൻ്റെ സീസൺ ആയി മാറുമ്പോഴാണ്, ഒരു 3-4 സീസൺ കഴിയുമ്പോഴാണ് മഴയും വെയിലും മഞ്ഞും എല്ലാം കൊണ്ട് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ് ചെയ്ത് അതിനെ ഇൻസ്ട്രുമെൻ്റാക്കി മാറ്റുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റിൽ തന്നെ നമുക്ക് വേരിയേഷൻ കേൾക്കാൻ പറ്റും. സൗണ്ടിൻ്റെ വേരിയേഷൻസ് കേൾക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് നമ്മൾ കൊട്ടുമ്പോൾ വരുന്നത് വേറൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു തെറമ്പിച്ച ഒരു ടോണാണ്. ഒരു പ്രാചീന രൂപത്തിൽ അടക്കിയെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ ഒരു ടോമിൻ്റെ ഒക്കെ ശബ്ദങ്ങളാണ്, ഒരു മിഡ് റേഞ്ചാണ് ഇവിടെ നിൽക്കുന്നത്. കുറച്ചും കൂടി അതിൻ്റെ ബേസ് ഈ ഭാഗത്തേക്ക് വരും. അതിനേക്കാളും ബേസാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. അത് ഈ മൈക്ക് എത്ര അതിൻ്റെ ബേസ് ക്യാപ്ചർ ചെയ്യുന്ന നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ നല്ല സബ്, അതായത് ബേസ് ആംബിയൻസ് ക്യാപ്ചർ ചെയ്യണ മൈക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നല്ല ബേസാണ്. ഇതൊക്കെ നമ്മൾ ഫിലിമിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ബും ബും എന്നുള്ള ശബ്ദമാണ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുക. അത് നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ആ ശബ്ദം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ഇൻസ്ട്രുമെൻ്റ് ഒരു റിഥമിക്കാണ്. ഒരു റിഥം ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ നമുക്ക് അക്കമ്പനി ചെയ്യാൻ പറ്റുന്ന റിഥം ഇൻസ്ട്രുമെൻ്റ് ആണിത്. മെലഡി വായിക്കാൻ പറ്റിയ ഇൻസ്ട്രുമെൻറ്റ് വേറെ ഉണ്ട്. അതിൽ നൊട്ടേഷൻസ് ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളിതൊക്കെ ഇങ്ങനെയുള്ളൊരു തലത്തിൽ, ഒരു ബാംബുവിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇൻസ്ട്രുമെൻ്റ് നമുക്ക് തബലയിൽ വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഡ്രംസ് വായിക്കാം. ഇതൊക്കെ വായിക്കുന്ന ബാൻഡ് എന്ന് പറയുമ്പോൾ, മ്യൂസിക് എന്ന് പറയുമ്പോൾ കീബോർഡ് അതുപോലെയുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻസുകളും നമുക്കിവിടെ അവൈലബിലിറ്റി ഉണ്ട്. എല്ലാ ടോണുകളും അവൈലബിലിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ ഇതേ ടോണൊക്കെ തന്നെ നമ്മുടെ റഹ്മാൻ സാറ് വർഷങ്ങൾക്ക് മുന്നേ സിനിമയിലൊക്കെ ചെയ്തു പോയതാണ്. പക്ഷെ അതാരും ഇതാണ് അല്ലെങ്കിൽ ഒരു ബാംബു ആണ് അല്ലെങ്കിൽ ഒരു ആംഗുളാങ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ യോദ്ധ സിനിമയിൽ ആംഗുളാങ്ങിൻ്റെ ഒരു അതിപ്രസരണം തന്നെ കേൾക്കാം. ആ ഇൻസ്ട്രുമെൻ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു ശബ്ദമാണ് ആംഗുളാങ്ങിൻ്റെ. ഇന്ത്യയിലത് മെയ്ഡില്ല, ഉണ്ടാക്കുന്നത് ഇന്തോനേഷ്യനിലാണ്. ആ ഇന്തോനേഷ്യൻ വാദ്യം പണ്ട് വായിച്ചു കഴിഞ്ഞു, വർഷങ്ങൾക്ക് മുന്നേ യോദ്ധ സിനിമയിലത് റഹ്മാൻ സാറ് വായിച്ചു കഴിഞ്ഞു, നമുക്ക് കേൾക്കാനായിട്ടത് തന്നു കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം മറ്റാരത് വായിച്ചതായിട്ട് അല്ലെങ്കിൽ ഒരു വേറൊരു പശ്ചാത്തല സംഗീതത്തിൽ അതിൻ്റെ ഒരു ശബ്ദം വന്നായിട്ട് ഞാൻ അതുവരെ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ബാംബു ഇൻസ്ട്രുമെൻസ് ഒരുപാടുണ്ട് ഇന്തോനേഷ്യയിൽ, ബാലിയിൽ എല്ലായിടത്തും ഇതേപോലുള്ള ബാംബു ഇൻസ്ട്രുമെൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പെർക്യൂഷൻ സൈഡിൽ വായിക്കാനും അതുപോലെ മെലോഡിയസ് ആയിട്ട് വായിക്കാനും ഒക്കെ പറ്റുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് ഈ പറഞ്ഞ ആംഗുളാങ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരു യാത്രയിൽ അത് കയ്യിൽ നിന്ന് മിസ്സായി, കാരണം നല്ലൊരു പെട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായതാണ്. അത് ട്രെയിനിൽ വെച്ചിട്ടുണ്ടായപ്പോൾ ആ പെട്ടിയുടെ ഭംഗി കണ്ടിട്ട് ആരും അത് അടിച്ചു മാറ്റി, പിന്നീട് അത് വാങ്ങാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അടുത്ത് തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത്, കാരണം അതിൻ്റെ ഒരു ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ബാംബു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് പെർഫോം ചെയ്യും, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാംബു ഒരു കൾച്ചറിലേക്ക് വരേണ്ടതായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വേ ഓഫ് തിങ്കിങ്. നമുക്ക് ചിന്തിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നു പറയുന്ന പോലെ ഡ്രംസും അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്ട്രുമെൻ്റ് കീബോർഡൊക്കെ വെച്ച് ചെയ്യുന്നു. അതിന് അതിൻ്റെ പുറകിലും ഒരു വിപണന സാധ്യതയുണ്ട്. അതായത് 440 എന്ന് പറഞ്ഞുള്ളൊരു ഹെഡ്സ് ആണ് അതിൻ്റെ വിപണന സാധ്യത. കാരണം 440 എന്നുള്ളൊരു ഹെഡ്സ് പണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ. അന്നൊക്കെ ഹാർമോണിക്കയിൽ വായിക്കുമ്പോൾ അതിനേക്കാളൊക്കെ താഴെയാണ് അതിൻ്റെ ഹെഡ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കമ്പനി തുടങ്ങിയത് പല പല കമ്പനികളിലേക്ക് ഒരു യുണീക്കായിട്ട് 440 എന്ന് പറഞ്ഞ ഹെഡ്സ് കൊണ്ടുവന്നപ്പോൾ യമഹ അല്ലെങ്കിൽ കാസിനോ ഇതേപോലുള്ള കമ്പനിക്കാരൊക്കെ ഈ കീബോർഡുകൾ ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും 440 മാറേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്ട്രുമെൻ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഇൻസ്ട്രുമെൻ്റാണത്, അപ്പോൾ പറഞ്ഞു നൊട്ടേഷൻ പാടിയിട്ടാണ് ഞാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് എൻ്റെ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഫേസ്ബുക്ക് സുഹൃത്ത് പറഞ്ഞു ഇത് നൊട്ടേഷൻ ക്ലിയർ അല്ലാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് നൊട്ടേഷനാണ് ക്ലിയർ അല്ലാത്തതെന്ന് ഞാൻ ചോദിച്ചു. കാരണം വെച്ചാൽ ഇവിടെ നൊട്ടേഷൻ എന്തിൻ്റെ ബേസിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, ആരാണ് നൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ബേസിക് നൊട്ടേഷൻ തരുന്നത്, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ സി എന്ന് പറയുന്നത് 256 ഹെഡ്സ് ആണ് സി എന്ന് പറയുന്ന ആ നൊട്ടേഷൻ നിൽക്കുന്നത്. നെക്സ്റ്റ് 512. അപ്പോൾ ഇങ്ങനെ പോകുന്ന നൊട്ടേഷൻ ആരുണ്ടാക്കി, ഇത്ര ഹെഡ്സിലാണ് ഈ നോട്ട് നിൽക്കുന്നത് ആര് പറഞ്ഞു? അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വിപണനത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ ഞാൻ കച്ചവടത്തിൻ്റെ പുറകിൽ പോകുന്നില്ല, ആ ഹെഡ്സ് എനിക്ക് വേണ്ട, ഞാനത് എന്താണ് ഈ ബാംബുവിൽ എന്താണോ ഉണ്ടാക്കിയിട്ടുന്നത് ആ നോട്ട് മതി. പക്ഷേ ബാംബുവിൽ കറക്റ്റായിട്ട് നൊട്ടേഷൻസ് ചെയ്യാൻ സാധിക്കും, കാരണം അതിന് ഉദാഹരണമാണ് ഫ്ലൂട്ട്. ഓടക്കുഴലിൽ കറക്റ്റായിട്ട് നൊട്ടേറ്റ് ചെയ്തിട്ടാണ്, ഏത് ഫ്രീക്വൻസിയിൽ നൊട്ടേറ്റ് ചെയ്തിട്ടെടുക്കാനായിട്ട് സാധിക്കും ബാംബു എന്ന് പറഞ്ഞാൽ ബാംബുവിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒഴിവാക്കാം. കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് കീബോർഡൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അക്കോസ്റ്റിക്കിനെ നമ്മൾ വീണ്ടും പ്രാപിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു കൾച്ചറിലേക്ക് മാറാം. എല്ലാവരും 440 എന്ന് പറഞ്ഞൊരു ഹേഡ്സിലാണ് ഇപ്പോൾ ശ്രുതി പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാംബുൽ ഏത് ഹെഡ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 440 360 ഏത് വേണമെങ്കിലും നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ നാച്ചുറലായിട്ട് ഇപ്പോൾ ഒരു ഗ്രൂവ് ഇട്ടു, അവിടുന്ന് രണ്ട് ചീള അവിടെ നിന്ന് എടുത്ത് മാറ്റി, അത് കഴിഞ്ഞിട്ട് എനിക്കിത് ട്യൂൺ ചെയ്യണമെങ്കിൽ ട്യൂണിങ്ങിൽ കൊണ്ടുവരാം. പക്ഷെ ഞാനത് വേണ്ട, എന്തിനത്, എല്ലാം ബാംബു തന്നെയാണ് നമ്മുടെ ബാൻഡിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ അല്ലാത്ത രീതിയിൽ വായിക്കുമ്പോൾ തന്നെ അതിന് ഒരു കേൾക്കാൻ മാധുര്യമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലൂട്ട് പുല്ലാങ്കുഴയിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ശ്രുതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും, കാരണം അതിൻ്റെ ഹയസ്റ്റ് തൊട്ട് ഏറ്റവും ലോവസ്റ്റ് വരെയുള്ള ബാസുരി, ഏറ്റവും ലോവസ്റ്റ് ബാസുരി വരെ നോട്ടുകളതിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളീ 440 വേണമെന്ന് വാശി പിടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. കാരണം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൂരമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന് എത്രയോ കലാകാരന്മാർ നിരന്ന് നിന്നിട്ടാണ് കൊട്ടണത്. ചെണ്ട, തിമില ഇതൊന്നും ട്യൂണിങ്ങിലല്ല, കറക്റ്റ് ട്യൂണിങ്ങിലല്ല, അല്ലെങ്കിൽ അവരൊരു സി അല്ലെങ്കിൽ ഡി ഇ ഇതൊന്നും വെച്ചിട്ടല്ല അവർ കൊട്ടണത്. അത് ആ ചെണ്ടയുടെ മുറുക്കം അതാണ് അവർക്ക് വേണ്ടത്. ചെണ്ടയ്ക്ക് നാദം വേണം കേൾക്കാനായിട്ട്, ചതഞ്ഞിരിക്കരുത്.